നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ. അരമണിക്കൂറിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഇടതുമുന്നണി വിട്ട മാണി സി കാപ്പൻ യുഡിഎഫിന്റെ ഭാഗമാകും. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കാൻ പാലായിലേക്ക്. പുതിയ പാർട്ടി നാളെ പ്രഖ്യാപിക്കുമെന്ന് മാണി സി കാപ്പൻ. പാർട്ടി സ്ഥാനങ്ങളും ഇടതുമുന്നണി നൽകിയ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളും രാജിവെക്കും. മാണി സി കാപ്പനും സംഘത്തിനും 3 സീറ്റ് നൽകാൻ യുഡിഎഫ് തീരുമാനം. പാലായ്ക്ക് പുറമെ കായംകുളം സീറ്റ് നൽകാൻ പ്രാഥമിക ധാരണ. 3-ാമത്തെ സീറ്റ് സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടത്തും. മലബാർ മേഖലയിൽ 1 സീറ്റ് അനുവദിക്കാൻ സാധ്യത. മാണി സി കാപ്പനെതിരെ NCP അച്ചടക്ക നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള കാപ്പന്റെ നീക്കം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. മാണി സി കാപ്പന്റെ തീരുമാനം പാലായ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ NCPക്ക് അർഹതയില്ലാതാക്കിയെന്നും മന്ത്രി AK ശശീന്ദ്രൻ. മാണി സി കാപ്പന്റെ നിലപാട് വഞ്ചനയായി കാണേണ്ടെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ. മാണി സി കാപ്പൻ പോയത് പാർട്ടിക്ക് ക്ഷീണമായിട്ടുണ്ട്. മുഖ്യമന്ത്രി മര്യാദ കാണിച്ചില്ലെന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. ഇടതുമുന്നണിയിൽ തുടരുന്നത് ആശയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും TP പീതാംബരൻ. പാലായിൽ മാണി സി കാപ്പൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുപക്ഷം മുങ്ങുന്ന കപ്പലാണ്. LDFൽ നിന്ന് കൂടുതൽ പേർ UDFലേക്ക് വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. LDFന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് തുടക്കം. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ CPI ജനറൽ സെക്രട്ടറി D രാജ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നിന്നും പ്രയാണം ആരംഭിക്കും. ഈ മാസം 26 തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ജാഥയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം പരാജയപ്പെട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 7 പേർ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. പ്രമേയം പരാജയപ്പെട്ടത് 43-നെതിരെ 57 വോട്ടുകൾക്ക്. ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നത് ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരിപ്പിച്ചെന്ന് ആരോപിച്ചു. രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 29 പൈസയും ഡീസലിന് 34 പൈസയും കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോൾ വില 90 രൂപ 61 പൈസയായി. ഡീസൽ വില 85 രൂപയായി ഉയർന്നു. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് തുടർച്ചയായ 6-ാം ദിവസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ BPCLന്റെ പുതിയ പെട്രോ കെമിക്കൽ പ്ലാന്റ് രാജ്യത്തിന് സമർപ്പിക്കുന്നതുൾപ്പെടെ 5 ഔദ്യോഗിക പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. BJP കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. നിയമന വിവാദത്തിൽ ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരാനിരിക്കെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ. 20-ാം തീയതിക്കുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരക്കാർ. കേരള പോലീസിൽ പുതിയ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ. ലീസ് ഡ്രൈവർമാരുടെ പുതിയ തസ്തിക ശുപാർശ സർക്കാർ തള്ളി. സാമ്പത്തിക പ്രതിസന്ധിയെന്ന വിശദീകരണം. ട്രാക്ടർ പരേഡിലെ സംഘർഷങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട കർഷക സംഘടനകൾ. പരേഡിൽ പങ്കെടുത്ത 16 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ പ്രത്യേക നിയമ നിർമ്മാണത്തിന് ഹരിയാന സർക്കാർ. കർഷക പ്രക്ഷോഭം 81-ാം ദിനത്തിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് വിജിലൻസ്. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകളിലടക്കം തകരാറുണ്ടെന്ന് കണ്ടെത്തൽ. വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലും വന്നീരി സ്കൂളിലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ്. 2-ാം ഘട്ട പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത് 180 പേർക്ക്. മാറഞ്ചേരി സ്കൂളിൽ 94 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകനും വൈറസ് ബാധ. വന്നീരി സ്കൂളിൽ 289 പേരിൽ നടത്തിയ പരിശോധനയിൽ 82 വിദ്യാർത്ഥികൾക്കും 3 അധ്യാപകർക്കും കോവിഡ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വേഗത്തിലുണ്ടാകുമെന്ന സൂചന നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേഗം സജ്ജമാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർന്ന കളക്ടർമാരുടെയും SPമാരുടെയും യോഗത്തിൽ. CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ ഇന്ന് കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ. ആദ്യ സ്വീകരണം ഉദുമ നിയോജക മണ്ഡലത്തിലെ ചട്ടഞ്ചാലിൽ. സമാപനം കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടി. ശബരിമല വിഷയത്തിൽ UDF നിലപാട് തൃപ്തികരമെന്ന് വ്യക്തമാക്കിയ G സുകുമാരൻ നായരുടെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDFനെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള മറുപടിയാണ് NSSന്റെ നിലപാട്. UDF എന്നും വിശ്വാസികളോടൊപ്പമാണെന്നും ചെന്നിത്തല. പെട്ടിമുടി ദുരന്ത ബാധിതർക്ക് കുറ്റിയാർ വാലിയിൽ വീടൊരുങ്ങി. വീടുകളുടെ താക്കോൽദാനം മന്ത്രി MM മണി നിർവഹിക്കും. വീട് നിർമ്മിച്ചു നൽകിയത് ദുരന്തത്തിൽപ്പെട്ട 8 കുടുംബങ്ങൾക്ക്.
126-ാമത് മാറാമൺ കൺവെൻഷന് ഇന്ന് പമ്പ മണപ്പുറത്ത് തുടക്കം. മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വിദേശ മിഷണറിമാർ ഇത്തവണ യോഗത്തിനെത്തില്ല. രാജ്യത്ത് പുതിയതായി 12,194 പേർക്ക് കൂടി കോവിഡ്. 92 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 11,106 പേർക്ക് കൂടി രോഗമുക്തി. മഹാരാഷ്ട്രയിൽ 3,611 പേർക്ക് കൂടി കോവിഡ്. 1,773 പേർ രോഗമുക്തരായി. 24 മണിക്കൂറിനിടെ 38 കോവിഡ് മരണം. പൂർണ്ണ സർവീസിന് സജ്ജമാവാൻ ഡിവിഷൻ ഓഫീസുകൾക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നടപടി April 1 മുതൽ എല്ലാ ട്രെയിനുകളും രാജ്യത്ത് സർവീസ് പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അന്തിമ അനുമതിക്കായി കാത്ത് റെയിൽവേ. പൊതുമുതൽ നശിപ്പിച്ചതിന് കർഷകരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ. ഇതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും ഹരിയാന മുഖ്യമന്ത്രി. തീരുമാനം കർഷക സമരം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ. ബംഗളൂരു നഴ്സിംഗ് കോളേജിലെ 42 വിദ്യാർത്ഥികൾക്ക് കോവിഡ് രോഗബാധ. മഞ്ജുശ്രീ കോളേജിലെ വിദ്യാർത്ഥികൾക്ക്. സമ്പർക്കത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിൽ. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 40. മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. കോവിഡ് പരിശോധനകൾ നിരീക്ഷിക്കാൻ 10-അംഗ സംഘത്തെ നിയോഗിച്ചു ബീഹാർ സർക്കാർ. 38 ജില്ലകളിലെ പരിശോധനകൾ സംഘം നിരീക്ഷിക്കും. നടപടി ജാമ്മുവിൽ കോവിഡ് പരിശോധനാ വിവരങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന്. ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ നിർമ്മാണ യൂണിറ്റ് കർണാടകയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. ഇലോൺ മസ്കിന്റെ കമ്പനി ജനുവരിയിൽ രജിസ്ട്രേഷൻ നടത്തിയെന്ന് വിശദീകരണം. പ്രവർത്തനം ആരംഭിക്കുക. തുംകൂറിൽ 7,725 കോടി രൂപയുടെ നിർമ്മാണ യൂണിറ്റ്. രാജ്യത്ത് നാളെ മുതൽ ഫാസ്ടാഗ് നിർബന്ധം. ടോൾ പിരിവ് 100% ഫാസ്ടാഗ് വഴിയാക്കാനും പണം നേരിട്ട് നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുമുള്ള സംവിധാനത്തിലേക്ക് രാജ്യം മാറും. അടിസ്ഥാന സൌകര്യങ്ങൾ ടോൾ പ്ലാസുകളിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് 28 ദിവസം പിന്നിട്ടവർക്ക് രണ്ടാമത്തെ ഡോസ് നൽകി തുടങ്ങിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്നലെ മാത്രം വാക്സിൻ നൽകിയത് 84,807 പേർക്ക്. ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത് 80,52,000 പേർ. മധ്യപ്രദേശിലെ സർണിയിൽ നടന്ന ട്രാക്ടർ റാലിയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം. റാലി സംഘടിപ്പിച്ചത് കങ്കണ റണാവത്തിന്റെ കർഷക വിരുദ്ധ പരാമർശത്തിനെതിരെ. കങ്കണയുടെ സിനിമ തക്കടിന്റെ ചിത്രീകരണം നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു റാലി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായ കേസുകൾ പിൻവലിക്കാനൊരുങ്ങി UP സർക്കാർ. 2,50,000 കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഗൂഗിൾ CEO സുന്ദർ പിച്ചയ്ക്കും 3 പേർക്കുമെതിരായ FIR റദ്ദാക്കി ഉത്തർപ്രദേശ് പോലീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ചെന്നായിരുന്നു കേസ്. ഇവർക്കെതിരായ പരാതിയിൽ തെളിവില്ലെന്ന് കാണിച്ചാണ് FIR റദ്ദാക്കിയത്. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ബസ് ട്രക്കിലിടിച്ച അപകടം. 14 മരണം. 4 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് പുലർച്ചെ 4 മണിയോടെ. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് ശിവസേന. ഭരണഘടനയെ ബഹുമാനിക്കുന്നെങ്കിൽ കോഷിയാരിയെ തിരികെ വിളിക്കണം. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഭരണം അട്ടിമറിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും പ്രസ്താവന. ശിവസേന മുഖപത്രം സാമ്നയിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരി അവസാനിക്കാൻ പ്രാർത്ഥന നടത്തി ബുദ്ധമത സന്യാസികൾ. ബീഹാറിലെ മഹാവിഹാര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കോവിഡ് ബാധിച്ച് മരിച്ചവർക്കായുള്ള പൂജകളും നടന്നു. ചടങ്ങുകൾ 15 ദിവസം കൂടി തുടരും. അസമിൽ BJP തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പിന്നാലെ അസാം ബച്ചാവോ യാത്രയുമായി കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്ത് ഉടനീളം ബസ് യാത്ര നടത്തി വോട്ടർമാരുമായി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി 2 തവണ അസമിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നീക്കം. കർഷകരുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായി ഹരിയാന മന്ത്രി. സമരം ചെയ്യുന്ന കർഷകർ വീട്ടിലായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നില്ലേ എന്നായിരുന്നു പരാമർശം. കർഷക പ്രക്ഷോഭത്തിനിടെ 200 കർഷകർ ഇതുവരെ മരിച്ചു എന്ന മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പരാമർശം വിവാദമായതോടെ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് മന്ത്രി JP ദലാൽ വ്യക്തമാക്കി.
കർഷക പ്രക്ഷോഭത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് എൻ സി പി നേതാവ് ശരത് പവാർ. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് കർഷകർ ഒരിക്കലും തെരുവിലിറങ്ങിയിട്ടില്ല. കാർഷിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യു പി എ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചുവെന്നും കർഷകരുടെ ആവശ്യം പരിഗണിക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും ശരത് പവാർ. ഉത്തർപ്രദേശിൽ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ ശ്രമിച്ച പാകിസ്ഥാനി യുവതിയെ അറസ്റ്റ് ചെയ്തു പോലീസ്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് ബീഗം ബാനുവിന്റെ അറസ്റ്റ്. വിവാഹത്തിനുശേഷം ദീർഘകാല വിസ നീട്ടിക്കൊണ്ട് ഇവർ ഇന്ത്യയിൽ തുടരുകയായിരുന്നുവെന്ന് പോലീസ്. കൃത്യമായ വിവരശേഖരണം നടക്കുന്നില്ലെന്ന് അറിയിച്ചു ചൈനയിൽ കോവിഡിന്റെ ഉത്ഭവം പഠിക്കാനെത്തിയ ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധ സംഘം. ആദ്യ കോവിഡ് കേസുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെന്ന് അധികൃതരെ അറിയിച്ചതായി വിദഗ്ധ സംഘത്തിന്റെ തലവൻ പീറ്റർ ബെൻ എംബാരക്. G7 നേതാക്കളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കൂടിക്കാഴ്ച നടത്തും. ലോകവ്യാപകമായി തുല്യമായ രീതിയിൽ കോവിഡ് വാക്സിൻ വിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച. ഒരാഴ്ചയ്ക്ക് ശേഷം വെർച്വലായി കൂടിക്കാഴ്ച സംഘടിപ്പിക്കും. വാലന്റൈൻസ് ദിനത്തിൽ റഷ്യയിലുടനീളം മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങി നവൽനി അനുകൂലികൾ. അറസ്റ്റ് മുന്നറിയിപ്പിനെ അവഗണിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഹൃദയാകൃതിയിൽ തിരികൾ ക്രമീകരിക്കും. മ്യാൻമറിൽ സൈനിക നിയന്ത്രണങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ റദ്ദാക്കി. സൈനിക അട്ടിമറിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നിയമം പുറത്തിറക്കി സൈന്യം. ദക്ഷിണാഫ്രിക്കയിൽ അടച്ചിട്ട അതിർത്തികൾ തുറക്കാൻ സർക്കാർ തീരുമാനം. കഴിഞ്ഞ മാസം രാജ്യത്ത് അതിർത്തികൾ അടച്ചത് ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ. നാറ്റോ സഖ്യത്തിന് മുന്നറിയിപ്പുമായി താലിബാൻ. അഫ്ഗാനിൽ യുദ്ധം തുടരുമെന്ന് മുന്നറിയിപ്പ്. താലിബാന്റെ ഭീഷണി സേനാ പിന്മാറ്റത്തിനായി നാറ്റോ ചർച്ചകൾ നടത്തുന്നതിനിടെ. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ സ്പുട്നിക് 5 വെനസ്വേലയിലെത്തി. രാജ്യത്ത് എത്തിച്ചത് 100,000 ഡോസ് വാക്സിൻ. ഫൈസർ കോവിഡ് വാക്സിൻ 1,000,000 ഡോസും രാജ്യത്ത് ലഭ്യമാക്കുമെന്ന് വെനസ്വേല. ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ എബോള വൈറസ് റിപ്പോർട്ട് ചെയ്തതായി ലോകാരോഗ്യ സംഘടന മേധാവി ടെഡ്രോസ് അഥാനം. വൈറസ് സാന്നിധ്യം സ്വീകരിച്ചത് തലസ്ഥാനമായ കൊനാക്രി. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ട് അമേരിക്കയും റഷ്യയും ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. വരാനിരിക്കുന്ന ആർട്ടിക് കൌൺസിലിൽ അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് റഷ്യ. തായ്ലൻഡിൽ ഇടവേളയ്ക്ക് ശേഷം ജനാധിപത്യ പ്രക്ഷോഭം ശക്തം. പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. 20 പേർക്ക് സംഘർഷത്തിൽ പരിക്ക്. ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ വംശജ അറോറ ആകാംക്ഷ. നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി ഈ വർഷം December 31 അവസാനിക്കും. നിലവിലെ സെക്രട്ടറി ജനറലിനെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ആദ്യ ആളാണ് ആകാംക്ഷ. ബ്രിട്ടനിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൌരന്മാർക്കുള്ള കോവിഡ് വാക്സിൻ കുത്തിവയ്പ് നാളെ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. മുൻഗണനാ പട്ടികയിലുള്ള 15 ആളുകൾ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചുവെന്നും ബ്രിട്ടീഷ് ആരോഗ്യ മന്ത്രാലയം. ന്യൂസിലൻഡിൽ പുതിയതായി 3 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 2021 രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം. പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം 20 വാക്സിനേഷൻ തുടങ്ങാനിരിക്കെ. അടുത്ത ഹജ്ജ് വേളയിൽ സേവനം ചെയ്യാനുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു സൗദി ആരോഗ്യ മന്ത്രാലയം. യോഗ്യരായവരെ തെരഞ്ഞെടുക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനും നിർദ്ദേശം. അമേരിക്കൻ സ്കൈ റൈസർ ടെഡ് ലിഗറി വിരമിച്ചു. ഇരട്ട ഒളിമ്പിക്സ് ജേതാവായ ലിഗറ്റി വിരമിക്കൽ പ്രഖ്യാപിച്ചത് അവസാന മത്സരങ്ങളിലെ മോശം പ്രകടനത്തെ തുടർന്നെന്ന് വിശദീകരണം. സ്പോർട്സ്. ഇംഗ്ലണ്ടിനെതിരെ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് 329 റൺസിന് അവസാനിച്ചു. അജിങ്ക്യ രഹാനയ്ക്കും ഋഷഭ് പന്തിനും അർദ്ധ സെഞ്ചുറി. മോയിൻ അലിക്ക് 4 വിക്കറ്റ്. സ്പാനിഷ് ലാലിഗയിൽ തകർപ്പൻ ജയവുമായി ബാഴ്സലോണ. അലാവസ് എഫ് സി 1-2 ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ലയണൽ മെസ്സി 2 ഗോളുകൾ നേടി. ബാഴ്സലോണ എത്തിയത് ലാലിഗയിലെ തുടർച്ചയായ 7 ജയം.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ലെസ്റ്റർ സിറ്റിക്കും തകർപ്പൻ ജയം. ടോട്ടനത്തെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയത്. ലിവർപൂളിനെ തകർത്ത ലെസ്റ്റർ സിറ്റി പോയിന്റ് പട്ടികയിൽ 2 സ്ഥാനത്തെത്തി. 1-3 ഗോളുകൾക്കായിരുന്നു ലെസ്റ്റർ സിറ്റിയുടെ ജയം. ഇറ്റാലിയൻ സീരിയ മത്സരത്തിൽ യുവന്റസിന് തോൽവി. നാപ്പോളി മറുപടിയില്ലാത്ത 1 ഗോളിനാണ് ക്രിസ്റ്റ്യാനോയെയും സംഘത്തെയും പരാജയപ്പെടുത്തിയത്. ലോറൻസോ ഇൻസൈനാണ് നാപ്പോളിക്കായി ഗോൾ സ്കോർ ചെയ്തത്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ 4 റൌണ്ടിലേക്ക് മുന്നേറി റഫേൽ നദാൽ. 3 റൌണ്ടിൽ ബ്രിട്ടീഷ് താരം കാമറൂൺ നോറിയെ തോൽപ്പിച്ചത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. 4 റൌണ്ടിൽ ഇറ്റാലിയൻ താരം ഫാബിയോ ഫോക്നിയാണ് നദാലിന്റെ എതിരാളി. ഐഎസ്എല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സി നേരിടും. 2 മത്സരം എടികെ മോഹൻ ബഗാനും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റ് ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യം കൈമാറി. തിരുവനന്തപുരത്ത് കർഷക സമരത്തിന് പിന്തുണയുമായി ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ച AIYF വിളപ്പിൽ ശാല മേഖലാ കമ്മിറ്റി. പരിപാടി ഉദ്ഘാടനം ചെയ്ത AIYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ. ആലപ്പുഴ ദേശീയപാതയിലെ തോട്ടപ്പള്ളി മത്തേരിയിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് അപകടം. ടയർ പൊട്ടിയാണ് അപകടമെന്ന നിഗമനം. ഡ്രൈവർ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. ആലപ്പുഴ ബീച്ചിന് സമീപം നവീകരിച്ച ഡി റെസ്റ്റ് ഹൌസ് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി ജി സുധാകരൻ. നിർമ്മാണം പൂർത്തിയാക്കിയത് 7 കോടി രൂപ ചെലവഴിച്ചു. ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് വൈകുന്നു. നിർമ്മാണം പൂർത്തിയാക്കുന്നതിലെ കാലതാമസമാണ് യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിപ്പിക്കുന്നത്. ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഈ മാസം 16. എറണാകുളം ജില്ലയിലെ കോതമംഗലം മേഖലയിൽ നെൽകൃഷിക്ക് ഭീഷണിയായി വരനെല്ല് കളകൾ വ്യാപകം. പാടശേഖരങ്ങളിൽ നെല്ലിനൊപ്പം വളരുന്ന വരനെല്ല് കളശല്യം തടയാനാകാതെ കർഷകർ. കൃഷിനാശം നേരിട്ട കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യം. പുത്തൂരിൽ ആധുനിക സുവോളജിക്കൽ പാർക്കിന്റെ 1 ഉദ്ഘാടനം നടന്നു. ഈ മാസം അവസാനത്തോടെ വന്യജീവികളെ പാർക്കിലെത്തിക്കും. ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. പാലക്കാട് ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന വിളംബര ബൈക്ക് റാലിക്ക് തുടക്കം. പരിപാടി സംഘടിപ്പിക്കുന്നത് പാലക്കാട് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെയും ജില്ലാ അമച്ച ബോക്സിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ. ഫ്ളാഗ് ഓഫ് ചെയ്ത് ഷൊർണൂർ നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ്. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി മേൽപ്പാലം വീണ്ടും ഗതാഗതത്തിനായി തുറന്നു. രാത്രി നിയന്ത്രണം തുടരും. ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പാലത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ 2 മരിച്ചതിനെ തുടർന്ന്. പട്ടാമ്പി നഗരസഭയിലെ ഡംപിംഗ് യാർഡിൽ സന്ദർശനം നടത്തി DTPC സംഘവും മുഹമ്മദ് മുഹസിൻ MLA. അഡ്വഞ്ചർ ടൂറിസത്തിനുള്ള സാധ്യതാ പഠനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. സൈക്ലിംഗ്, വോക്ക്വേ തുടങ്ങിയ ടൂറിസം സാധ്യതകൾക്ക് അനുയോജ്യമാണ് സ്ഥലമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ PG കോഴ്സുകൾ ആരംഭിക്കാൻ തീരുമാനം. ENT ഒഫ്താൽമോളജി, പീഡിയാട്രിക്സ്, സ്കിൻ എന്നീ വിഷയങ്ങളിൽ PG പ്രവേശനം നൽകും. ജൂലൈയോടെ ആദ്യ ബാച്ചിന് പ്രവേശനം നൽകും. മലപ്പുറം ജില്ലയിലെ നഞ്ചൻകോട് റെയിൽ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള ലൊക്കേഷൻ സർവേ 3 തുടങ്ങും. ആദ്യഘട്ട സർവേ കേരള പരിധിയിലുള്ള പ്രദേശത്ത് 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത കടന്നുപോകുന്നത് കേരള കർണാടക സംസ്ഥാനങ്ങളിലൂടെ. മലപ്പുറം ജില്ലയിലെ തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സമര ചുമർ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ ചുവരുകൾ വീഴ്ചകളുടെ സർക്കാരിനെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം. സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് ലീഗ് ജില്ലാ ഉപാധ്യക്ഷൻ അബ്ദുസലാം ആദവനാട്. മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയത്ത് 8 ബൈത്തു റഹ്മയുടെ താക്കോൽ ദാനവും മുസ്ലിം ലീഗ് പൊതുയോഗവും സംഘടിപ്പിച്ചു. പുറമണ്ണൂർ മുസ്ലിം ലീഗ് കമ്മിറ്റിയും പുറമണ്ണൂർ GCC KMCCയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറത്ത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രതീക്ഷ ബട്ട് സ്കൂൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ സന്ദർശിച്ചു. 2013 ആരംഭിച്ച സ്കൂളിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം. മലപ്പുറം ജില്ലയിലെ തിരൂർ നഗരസഭ ഭിന്നശേഷി സൌഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി.
മലപ്പുറത്ത് സടക് സുരക്ഷ ജീവൻ രക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി റോഡ് ആൻഡ് സേഫ്റ്റി കാരവൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് തിരൂരും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി. ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ ജോയിന്റ് ആർടിഒ അൻവർ. കോഴിക്കോട് താമരശ്ശേരി പൂവൻമലയിൽ വ്യാജവാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ്. 900 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്ത് നശിപ്പിച്ചു. വാറ്റ് കേന്ദ്രം നടത്തിയവരെ കണ്ടെത്താൻ അന്വേഷണം തുടരുന്നതായി എക്സൈസ് അധികൃതർ. കോഴിക്കോട് ജില്ലാ ഭരണകൂടം രൂപപ്പെടുത്തിയ കോവിഡ് ജാഗ്രതാ പോർട്ടലിന് ദേശീയ അംഗീകാരം. കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ ഇന്ററസ്റ്റ് ഗ്രൂപ്പിന്റേതാണ് പുരസ്കാരം. ലക്നൌവിൽ നടന്ന ചടങ്ങിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ടി ഡി റോളി പുരസ്കാരം ഏറ്റുവാങ്ങി. കോഴിക്കോട് ജില്ലയിൽ മിഷൻ സുന്ദരപാതയോരം ശുചീകരണ പ്രവൃത്തികൾ ഇന്ന് പുനരാരംഭിക്കും. പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ കോഴിക്കോട് പരിപാടിയുടെ ഭാഗമായി. ആദ്യഘട്ടത്തിൽ ശുചീകരിക്കുന്നത് മലാപ്പറമ്പ് മുതൽ പാച്ചാക്കൽ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളും. മാനന്തവാടി ഇടവകയിൽ ചികിത്സാ ഫണ്ട് തട്ടിയെടുത്തെന്ന ആരോപണത്തിൽ കൂടുതൽ നടപടികളുമായി പോലീസ്. ആരോപണം ഉന്നയിച്ച രണ്ടുപേർക്കെതിരെ കേസ്. ഫേസ്ബുക്ക് ലൈവിൽ പ്രകോപനപരമായി പെരുമാറിയെന്നാരോപിച്ചാണ് കേസ്. വയനാട് ജില്ലയിലെ മാനന്തവാടി ടെക്നിക്കൽ ഹൈസ്കൂളിന് പുതിയ അക്കാദമിക് ബ്ലോക്ക്. നിർമ്മാണം പൂർത്തീകരിച്ചത് 3,40,00,000 രൂപ ചിലവിൽ. ഈ മാസം 16-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കണ്ണൂർ പെരളശ്ശേരിയിലെ പള്ളിയത്ത് എ കെ ജി സ്മൃതി മ്യൂസിയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. നിർമ്മാണം മക്രേരി വില്ലേജിൽ സർക്കാർ ഏറ്റെടുത്ത 3 ഏക്കർ. കണ്ണൂർ നഗരത്തിലെ കാനാമ്പുഴയുടെ പുനരുജ്ജീവന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുനരുജ്ജീവന പ്രവൃത്തികൾ നടപ്പാക്കുന്നത് 6,04,00,000 രൂപ ചെലവിൽ. കണ്ണൂർ വിമാനത്താവളത്തിൽ എ സി ലോ ഫ്ലോർ ബസ് സർവീസ് തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. സർവീസ് നടത്തുക കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്. കണ്ണൂരിൽ പൂരക്കളി അക്കാദമി ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിട്ടു. കേന്ദ്രം ഒരുങ്ങുന്നത് 2 കോടി രൂപ ചെലവിൽ. ലക്ഷ്യം പൂരക്കളിയുടെ സമഗ്ര പഠനവും പരിശീലനവും പ്രദർശനവും. കണ്ണൂർ മയ്യഴിപ്പുഴയുടെ സംരക്ഷണത്തിനായി ജനകീയ കൂട്ടായ്മ. മാഹി ബോട്ട് ഹൌസിന് സമീപം മയ്യഴിപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കും. പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കാസർഗോഡ് ജില്ലയിൽ റീസോഴ്സ് സെന്ററിന്റെയും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. കെട്ടിടം നിർമ്മിച്ചത് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാവുകയാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിന് പുതിയ കെട്ടിടം. നിർമ്മാണം പൂർത്തീകരിച്ചത് 11,79,00,000 രൂപ ചെലവിൽ. നിർമ്മാണം പൂർത്തീകരിച്ചത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് കാസർഗോഡ് ഡിവിഷന്റെ നേതൃത്വത്തിൽ. പാർവതി തിരുവോത്ത്, റോഷൻ മാത്യു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വർത്തമാനം എന്ന ചിത്രത്തിലെ ഗാനം റിലീസ് ചെയ്തു. സിന്ദഗി എന്ന ഗാനത്തിന്റെ സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ഹിഷാം അബ്ദുൾ വഹാബ്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം 12 മാർച്ച് തിയേറ്ററുകളിലെത്തും. മലയാളത്തിൽ ആദ്യമായി ബോക്സ് മൂവി സീരീസ് ഒരുങ്ങുന്നു. 4 സീരീസുകളിലായി ഒരുങ്ങുന്ന കാമുകന്റെ ഡയറി എന്ന ഹ്രസ്വചിത്രം റിലീസ് ചെയ്തു. സജീർ ഇബ്രാഹിം സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫൺഡേ മൂവീസ് എന്റർടൈൻമെന്റ്സ്. താജിക്കിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിനേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജം. കഴിഞ്ഞ വർഷങ്ങളിൽ തുർക്കിയിലും ഇറ്റലിയിലും ഉണ്ടായ ഭൂകമ്പത്തിന്റെ ചിത്രങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. താജിക്കിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച. യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖൽസ എയ്ഡ് എന്ന സംഘടന ഉത്തർപ്രദേശിലെ ദുരന്തബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയെന്ന് വ്യാജ പ്രചാരണം. 2019 ബീഹാറിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ചിത്രങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ഫാദർ ജഗത് ഗാസ്പർ റായ് എന്ന തമിഴ് മയ്യം സ്ഥാപകൻ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തെന്ന വ്യാജ ചിത്ര പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. കർഷക പ്രക്ഷോഭത്തിൽ അണിനിരന്ന വൈദികൻ ജഗത് ഗാസ്പർ രാജ് എന്നാണ് പ്രചരിക്കുന്ന ചിത്രങ്ങൾ. എന്നാൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ മൂന്നും വ്യാജമാണെന്ന് കണ്ടെത്തി. പ്രചരിക്കുന്ന ആദ്യ ചിത്രം യൂട്യൂബിൽ അർപുത്ര യേശു ടിവിയിൽ 2018 പുറത്തിറങ്ങിയ വീഡിയോയിൽ നിന്നുള്ള ചിത്രമാണ്. രണ്ടാമതായി പ്രചരിക്കുന്ന ചിത്രം അറ എന്ന യൂട്യൂബ് ചാനലിൽ വൈദികൻ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ചിത്രമാണ്. മൂന്നാമതായി RSSനെതിരെ മയ്യ എന്ന സംഘടന നടത്തിയ പ്രതിഷേധത്തിൽ നിന്നുള്ള ചിത്രമാണ്. കർഷകരുടെ പ്രക്ഷോഭമായി 3 ചിത്രങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. ഇനിയിപ്പോൾ കിട്ടിയ വാർത്തകൾ.
കോവിഡ് വ്യാപനത്തെ തുടർന്ന് സൗദിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ 20 ദിവസത്തേക്ക് കൂടി നീട്ടി. വിനോദ പരിപാടികൾക്കും റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള വിലക്ക് 20 ദിവസം കൂടി തുടരും. മധ്യ അമേരിക്കൻ കുടിയേറ്റക്കാരെ രാജ്യാതിർത്തിയിൽ തടഞ്ഞ് മെക്സിക്കോ. തടഞ്ഞത് ട്രക്കുകളിലെത്തിയ 108 കുടിയേറ്റക്കാരെ. കേരളത്തിന്റെ വികസന മുന്നേറ്റം തകർക്കാനാണ് കോൺഗ്രസ് ബിജെപി നീക്കമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. തൊഴിൽ നിരോധനം നീക്കിയത് LDF സർക്കാർ. UDF ജാഥയ്ക്കുള്ളത് നിശ്ചീകരണ സമീപനം. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ ഒരു പ്രതീക്ഷയുമില്ലെന്നും എ വിജയരാഘവൻ. കർഷക സമരവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബെർഗ് പങ്കുവച്ച ടൂൾ കിറ്റ് വിവാദത്തിൽ ഒരാൾ അറസ്റ്റിൽ. യുവ പരിസ്ഥിതി പ്രവർത്തക ദിഷ രവിയാണ് അറസ്റ്റിലായത്. ഡൽഹി സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്ന്. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ 2 മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 42 ആയി. തപോവൻ ടണലിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.